السلام عليكم. وعليكم السلام. بسم الله الرحمن الرحيم. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഹദീസ് ലേണിംഗ് സീരീസ്, ഹദീസ് പഠന സീരീസിൽ നമ്മൾ ആദ്യം പഠിച്ച ഹദീസാണ്, കുറേ വർഷം മുമ്പ്. നിയത്ത് സംബന്ധിച്ച ഹദീസ്, ബുഖാരിയിലെ ഒന്നാമത്തെ ഹദീസ്, കിതാബ് ബദുഇൽ വഹ്യ്, വഹീൻ്റെ തുടക്കം സംബന്ധിച്ച കിതാബ്. അതിൽ ബാബു കൈഫ കാന ബദു വഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വഹി, ബദുഇൽ വഹി ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ആരംഭിച്ചത് എങ്ങനെയായിരുന്നു എന്ന് സംബന്ധിച്ച് പറയുന്ന ബാബ്, ഒരു ബാബേ ഉള്ളൂ അതിൽ. പക്ഷെ അന്ന് നമ്മൾ ഹദീസ് മാത്രം പഠിച്ചു. ഇനി ഇന്ന് അതിൻ്റെ ഫത്വുൽ ബാരി, ഫത്വുൽ ബാരി എന്ന് പറഞ്ഞാൽ സഹീഹ് ബുഖാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥം. ആരെ എഴുതിയതാ? ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി. ഇബ്നു ഹജർ അൽ അസ്ഖലാനി എഴുതിയ ഗ്രന്ഥമാണ് അത്. ഷറഹ് ഉൾപ്പെടെ നമ്മൾ ഇന്ന് പഠിക്കാം ഇൻഷാല്ലാഹ്. قال الشيخ الامام الحافظ ابو عبد الله محمد بن اسماعيل بن ابراهيم بن المغيره البخاري. بخاري امام من مولى بيران ده. الحافظ ابو عبد الله محمد بن اسماعيل بن ابراهيم بن المغيره البخاري ده. بخاري എന്ന നാമം പറയുന്നത് ബുഖാര എന്ന സ്ഥലത്താണ് ജനിച്ചത് ഇമാം അവർ. ആ സ്ഥലത്തോട് ചേർത്ത് പറയുന്നതാണ് ട്ടോ. كيف كان بعد الوحي بدئ الوحي الى رسول الله صلى الله عليه وسلم وقول الله جل ذكره الله عند وجنم انا اوحينا اليك كما اوحينا الى نوح والنبيين من بعد من بعدي ആദ്യം ഈ കിതാബിൽ ആദ്യം ഒരു ആയത്ത് മാമർഗൾ പറയുന്നുണ്ട്, ഈ ബദുൽ വഹി എന്നുള്ള കിതാബിൽ ട്ടോ. ബാബിൽ തന്നെ ആ ആയത്ത് സൂറത്തുൻ നിസാഇൽ 163-ാമത്തെ ആയത്താണ്. ആയത്തിന്റെ പൂർണ്ണ രൂപം أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أوحينا إليك كما أوحينا إلى نوح والنبيين من بعده وأوحينا إلى إبراهيم وإسماعيل وإسحاق ويعقوب والأسباط وعيسى وأيوب وعيسى وأيوب ويونس وهارون وسليمان وآتينا داوود زبورا. إنا أوحينا إليك നാം താങ്കളിലേക്ക് വഹി നൽകി, ദിവ്യബോധനം നൽകി. ആരിലേക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാഹു പറയുന്നത്, കമാ ഔഹൈന, നാം വഹി നൽകിയതുപോലെ, ഇലാ നൂഹിൻ, നൂഹ് അലൈഹി സ്വലാമിന്, നൂഹ് നബിക്ക്, വൻ നബിയീന മിൻ ബഅദി, അദ്ദേഹത്തിന് ശേഷമുള്ള നബിമാർക്കും, നൂഹ് അലൈഹി സ്വലാമിന് ശേഷം വന്ന നബിമാർക്കും, ആർക്കൊക്കെ? വ ഔഹൈന ഇലാ ഇബ്രാഹീമ, നാം ഇബ്രാഹീം അലൈഹി സ്വലാമിന് വഹി നൽകി. വ ഇസ്മാഈൽ, ഇസ്മാഈൽ ഇബ്രാഹിം, അബ്രഹാം പ്രവാചകൻ. വ ഇസ്മാഈൽ, ഇസ്മാഈൽ. വ ഇസ്ഹാഖ, ഇസ്ഹാഖ്, ഐസക്, ഇസ്ഹാഖ്. വ യാഖൂബ്, യാഖൂബ് നബി, ജാക്കബ്. വൽ അസ്ബാത്, യാഖൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സന്താന പരമ്പരങ്ങളിൽ പെട്ടവർക്ക്. വ ഈസാ, യേശു, ഈസാ അലൈഹി ഇസ്ലാമിന്. വ അയ്യൂബ്, ജോബ്, അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്. വ യൂനുസ്, യോനാ പ്രവാചകൻ, യൂനുസ് അലൈഹി ഇസ്ലാമിന്. വ ഹാറൂൻ, അഹ്റോൻ, മുസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ സഹോദരൻ, ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിനെയും കൂടി നബിയാക്കി നിശ്ചയിച്ചിട്ടുണ്ട് അല്ലേ. വ സുലൈമാൻ, കിങ് സോളമൻ എന്ന് ബൈബിളിൽ പറയുന്ന സോളമൻ രാജാവ്, സുലൈമാൻ നബിക്ക്. വദ് ആതൈന ദാവൂദ സബൂറ, ദാവൂദ് നബിക്ക്, ദാവൂദിന് നാം സങ്കീർത്തനങ്ങൾ നൽകി, സബൂർ നൽകി. സങ്കീർത്തനങ്ങൾ, സങ്കീർത്തനങ്ങൾ ഇത് മുൻവേദങ്ങളൊന്നും അതേപടി നിലവിലില്ല, അതിൻ്റെ മാറ്റിത്തിരുത്തലുകൾ വരുത്തിയ വേർഷൻസ് മാത്രമേ ഇപ്പോൾ ലഭ്യമാകൂ ആയിട്ടുള്ളൂ. ഖുർആൻ മാത്രമേ ഒറിജിനൽ രൂപത്തിൽ അവശേഷിക്കുന്നുള്ളൂ നമുക്കറിയാം അല്ലേ. ഇനി അപ്പം അതേ വഹീൻ്റെ ഈ തുടക്കം, വഹീൻ്റെ തുടക്കം എന്ന ഈ ബാബിൽ, ഈ കിതാബിൽ ഇത് ഈ ആയത്താണ് ആദ്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. എന്നിട്ടാണ് ഹദീസ് പറയുന്നത്. ഹദ്ദസനൽ ഹുമൈദി, സനദ് ഫുള്ള് പറയണം. അബ്ദുല്ലാഹി ബിനു സുബൈർ قال حدثنا سفيان قال حدثنا يحيى بن سعيد الانصاري قال اخبرني محمد بن ابراهيم التيمي انه سمع علقمه بن ابن وقاص الليثي يقول سمعت عمر بن الخطاب رضي الله عنه على المنبر قال سمعت رسول الله صلى الله عليه وسلم يقول انما الاعمال بالنيات وانما لكل امرئ ما نوى فمن كانت هجرته الى دنيا يصيبها او الى امراه ينكحها فهجرته الى ما هاجر اليه. حدثنا الحميدي, حميدي نموود പറഞ്ഞു. عبد الله ഹുമൈദി, അൽ ഹുമൈദി അബ്ദുല്ലാഹിബിൻ സുബൈർ എന്നിവർ നമ്മോട് പറഞ്ഞു. ആരോട് പറഞ്ഞു? ആരാണ് ഈ പറയുന്ന കിതാബ്?
ഇമാം ബുഖാരി അല്ലേ, ഇമാം ബുഖാരി ഉറക്കാ. കാല അദ്ദേഹം പറഞ്ഞു, അന്നാ ഹുമൈദി പറഞ്ഞു, ഹദ്ദസന സുഫിയാൻ, സുഫിയാൻ നമ്മോട് പറഞ്ഞു, ഹുമൈദിയോട് പറഞ്ഞു നർത്ഥം. കാല ഹദ്ദസന യഹ്യ ഇബ്നു സഈദുൽ അൻസാരി, യഹ്യ ഇബ്നു സഈദുൽ അൻസാരി നമ്മോട് പറഞ്ഞു എന്ന് സുഫിയാൻ പറഞ്ഞു കേട്ടോ. കാല അദ്ദേഹം പറഞ്ഞു, അതായത് യഹ്യ ഇബ്നു സഈദുൽ അൻസാരി പറഞ്ഞു, അക്ബർനി എന്നോട് വിവരം തന്നു, എനിക്ക് വിവരം തന്നു, ഇൻഫർമേഷൻ തന്നു, മുഹമ്മദ് ബിൻ ഇബ്രാഹിം ഇത്തൈമി എന്നയാൾ, അന്നഹു സമിയ അദ്ദേഹം കേട്ടെന്ന്, അൽഖമതു ബിനു വഖാസ് അല്ലൈസി എന്നവരിൽ നിന്ന് കേട്ടെന്ന്, യഖൂൽ പറയുന്നതായിട്ട്, അദ്ദേഹം പറയുന്നത് അൽഖമ പറയുന്നതായിട്ട്, സമിഅതു ഞാൻ കേട്ടു, അൽഖമ പറയുന്നത് സമിഅതു ഞാൻ കേട്ടു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അലൽ മിമ്പർ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ വെച്ച് സംസാരിക്കുന്നതായിട്ട് ഞാൻ കേട്ടു, ഖുതുബ പ്രസംഗിച്ചത് കേട്ടാ. قال അദ്ദേഹം പറയുന്നത് ആ ഖുതുബയിൽ, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ആര് ഉമർ റളിയല്ലാഹു അൻഹു കേട്ടിട്ടുണ്ട് എൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നബി പറഞ്ഞ വചനം ഈ വരുന്നത് കേട്ടോ, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്, നിശ്ചയം അമലുകൾ കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുക നിയ്യത്തുകൾ അതിൻ്റെ ഉദ്ദേശശുദ്ധി അനുസരിച്ചാണ്. വഇന്നമാ ലികുല്ലി മ്രിഇൻ, എല്ലാ ഓരോ മനുഷ്യനുമുണ്ട്, എല്ലാ മനുഷ്യർക്കുമുണ്ട് എന്ത്, എനിക്ക് ശ്രദ്ധിക്ക്, മാനവ അവൻ ഉദ്ദേശിച്ച കാര്യം, നവ ഉദ്ദേശിച്ചത് നിയ്യത്ത് ഉദ്ദേശ്യം, ഉദ്ദേശ്യം പറയുന്ന ശബ്ദം കേൾക്കുന്നില്ല, പുറത്തേക്ക് വരുന്നില്ല കേട്ടോ. ഫമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലാ ദുനിയാ യുസീബുഹ, ഒരാളുടെ ഹിജ്റ പലായനം, ഒരാൾ ഇപ്പം നബി സഹാബാക്കളും ആദ്യം സഹാബാക്കൾ കുറച്ച് പേര് ആദ്യം ഹബിഷ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഹിജ്റ പോയിട്ടുണ്ട് അല്ലേ. രണ്ടാമത്തെ ഹിജ്റ എന്ന യഥാർത്ഥത്തിൽ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജ്റ അല്ലേ. ആ ഹിജ്റ സംബന്ധിച്ചാണ് ഹിജ്റ, ഏത് ഹിജ്റയാണെങ്കിലും ഹിജ്റ, ഒരാൾ ഹിജ്റ പോകുന്നത് ഇലാ ദുനിയാ യുസീബുഹ, ദുനിയാവ് നേടാൻ വേണ്ടിയാണെങ്കിൽ, ഔ ഇലം റഅത്തിൻ, അല്ലെങ്കിൽ ഒരു സ്ത്രീയിലേക്ക്, സ്ത്രീയെ ഉദ്ദേശിച്ച് യൻകിഹുഹ, അവൻ അവളെ വിവാഹം ചെയ്യണമെന്ന ഉദ്ദേശത്തിലാണ് ഹിജ്റ പോയതെങ്കിൽ, ഇപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുക, അപ്പോൾ അവിടെ ഒരാളുടെ ഉദ്ദേശം മദീനയിൽ പോകുമ്പോൾ അവിടെ ഒരു സ്ത്രീ ഉണ്ട്, അല്ലെങ്കിൽ നല്ല സ്ത്രീകളുണ്ട്, അവിടെ നിന്ന് അവരെ വിവാഹം കഴിക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ, അല്ലെങ്കിൽ അവിടെ ചെന്ന് നല്ല കച്ചവടമൊക്കെ ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിൽ, അങ്ങനെ അല്ലെങ്കിൽ ദുനിയാവ് നേടാം എന്ന ഉദ്ദേശത്തിലാണ് ഒരാൾ പോകുന്നതെങ്കിൽ, ആരും അങ്ങനെ ചെയ്താലും അവൻ്റെ ഹിജ്റ എങ്ങനെയായിരിക്കും, ഫ ഹിജ്റത്തുഹു, അപ്പോൾ അവൻ്റെ ഹിജ്റ ഇലാ മഹാജറ ഇലൈ, അവൻ എതിലേക്കാണോ ഹിജ്റ പോയത് അതിലേക്കാണ്, എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം അത് കിട്ടൂല എന്നർത്ഥം. അതാണ് നിയ്യത്തനുസരിച്ചാണ് അമലുകൾക്ക് കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുക എന്നാണ് ഹദീസിൻ്റെ സാരം അല്ലേ. ഇനി ഫതുഹുൽ ബാരിയിൽ ഇതിൻ്റെ ഷറഹ് കൊടുത്തിരിക്കുന്നത്, ഖൗലുഹു ഹദ്ദസനാൽ ഹുമൈദി ഹു അബൂബക്കർ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ ഇബ്നു ഐസ എന്ന് പറയാം. ഹുമൈദിയുടെ മുഴുവൻ പേരാണത് കേട്ടോ. മൻസൂബുൻ ഇലാ ഹുമദ് ഹുമൈദ് ബിൻ ഉസാമത്ത് ബത്തുൻ മിൻ ബനി അസദ് ബിൻ അബ്ദുൽ ഉസ്സ ഇബ്നു ഖുസൈ റഹ്തി ഖദീജത്തെ സൗജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ ഖദീജ റളിയല്ലാഹു അൻഹ പിന്നെ നബിയുടെ പത്നി, നബിയുടെ ഭാര്യയാണ് അല്ലേ, അവരുടെ ലേക്ക് ചേർത്ത് കൊണ്ട് അസദ് എന്നവർ, അതായത് ബനു അസദ് ബിൻ അബ്ദുൽ ഉസ്സ ഇബ്നു ഖുസൈ എന്നിവരുടെ മകൻ ഹുമൈദ്ബിന്, അല്ലെങ്കിൽ ആ വിഭാഗത്തിൽപ്പെട്ട, ആ ഗോത്രത്തിൽപ്പെട്ട ഹുമൈദ്ബിന് ഉസാമത്ത് ബത്തിൻ എന്നിവരിലേക്ക് ചേർത്തുകൊണ്ടാണ് ഹുമൈദി എന്ന പേര് കേട്ടോ. ഹുമൈദി എന്ന പേര് ഈ ഇമാം ബുഖാരിക്ക് ഹദീസ് ലഭിച്ച ഹുമൈദി എന്ന പണ്ഡിതൻ കേട്ടോ, ആ ഹുമൈദിയുടെ പേര് ചേർത്ത് പറഞ്ഞിരിക്കുന്നത് ഈ വ്യക്തിയിലേക്കാണ്. ആ വ്യക്തി ആരാണ്? സൗജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു ഭാര്യ ഖദീജ ബീവിയുടെ പിന്നെ ഗോത്രവുമായി ബന്ധപ്പെട്ട അസദ്, അതായത് അവരുടെ പരമ്പര, പൂർവ്വപിതാക്കൾ അവരുടെ പരമ്പരയിൽ ബന്ധപ്പെട്ട അസദ് എന്നിവരുമായി ബന്ധപ്പെട്ടിരുന്നു. യജ്തമിഉ മഹാഫി അസദിൻ, അസദ് എന്ന ആളിൽ ഈ ഹുമൈദിയുടെ പരമ്പരയും ഖദീജ ബിയുടെ പരമ്പരയും ചേരും, മനസ്സിലായ പിന്നെ ഫാമിലി ട്രീയിൽ, മനസ്സിലായി കുടുംബ പരമ്പര, ഇത് ശ്രദ്ധിക്കണമെന്നില്ല ഉണ്ടോ. പിന്നെ ഫി ഖുസൈൻ വ യജ്തമിഉ മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കേണ്ടി ചെയ്യും, സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ പറയും, അത് കേൾക്കുന്നില്ലല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലം ആ എന്ന് ഉറക്കെ പറയും, സല്ലല്ലാഹു അലൈഹി വസല്ലം ട്ടോ. വൈജ്തമിഉ മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഖുസൈൻ, ഖുസൈ എന്നവരിൽ ഈ ഹുമൈദിയുടെ ഫാമിലി ട്രീ ചെന്ന് ചേരുന്നുണ്ട്. ഖുസൈ അതാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫാമിലി ട്രീയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പന്മാർ, അപ്പോൾ നബിയുടെ ഉപ്പായുടെ പേരെന്താണ്? അബ്ദുള്ള അല്ലേ. ഉമ്മയുടെ പേര് ആമിന എന്നവരാണ് അല്ലേ. ഓ അബ്ദുള്ള, അബ്ദുള്ളാൻ്റെ ഉപ്പ, അങ്ങനെ പോയിട്ട് ഖുസൈ എന്നിവരിൽ ചേരുന്നുണ്ട് നബിയുടെ ഫാമിലി ട്രീ. അപ്പോൾ ആ ഖുസൈയിൽ ഈ ഹുമൈദിയുടെ കുടുംബവും ചെന്ന് ചേരുന്നുണ്ട് എന്നർത്ഥം, ഫാമിലി ട്രീ. ഇനി വഹുവ ഇമാമും കബീറും, അദ്ദേഹം മഹാനായ പണ്ഡിതനാണ്, മുസന്നിഫൻ,
ഇദ്ദേഹം വലിയ ഇമാമും ഗ്രന്ഥകാരനുമായിരുന്നു. ആര്? ഹുമൈദി എന്നവർ. ഇമാം ബുഖാരിയുടെ ഗുരുവാണ്. ഇമാം ബുഖാരിക്ക് ഹുമൈദിയിൽ നിന്നാണ്, ഉസ്താദിൽ നിന്നാണ് ഈ ഹദീസ് ലഭിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ റാഫിഖു ഷാഫിഈ, ഇമാം ഷാഫിഈയുടെ കൂട്ടുകാരനാണ്, സഹപാഠിയാണ്, റഫീഖ്, റാഫിഖാണ്. ഫീ ത്വലബി അൻ ഇബ്നു ഉയൈന, ഇബ്നു ഉയൈന എന്നിവരിൽ നിന്ന് ഇൽമു തേടുന്ന വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ രണ്ടാളും ഇബ്നു ഉയൈനയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് എന്ന് അർത്ഥം. ആര്? ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, ആ റഹ്മത്തുള്ളാഹി അലൈഹിം, അതേപോലെ ഹുമൈദിയും ഒരേ ഉസ്താദിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ മിസ്റിലേക്ക്, ഈജിപ്തിലേക്ക് യാത്ര പോയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം മരിച്ച ശേഷം മിസ്റിൽ നിന്ന് തിരിച്ച് അദ്ദേഹം മക്കയിലേക്ക് വന്നു. അവിടെ 20 അവിടെ വെച്ച് അയാൾ മരിച്ചു. മക്കയിൽ മരിക്കുന്നത് വരെ മക്കയിലായിരുന്നു. പിന്നെ അങ്ങനെ ഹിജ്റ 219 അദ്ദേഹം മരിച്ചത്. ആര്? ഇമാം ഹുമൈദി. ഹുമൈദി ആ ഇനി فكان البخاري امتثل قوله صلى الله عليه وسلم قدموا قريشا فافتتح كتابه بالروايه عن الحميدي لقوله افتى قريش اخذ عنه وله مناسبه اخرى لانه مكي كشيخه فناسب ان يذكر في اول ترجمه بدء الوحي لان ابتداءه كان بمكه ومن ثم سنى بالروايه عن مالك ني ارد البخاري امام ابدا ഉദ്ദേശിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൗൽ വാക്ക് قدموا قريشا നിങ്ങൾ ഖുറൈശികളെ മുന്തിക്കണം എന്നൊരു പറഞ്ഞിട്ടുണ്ട്. ഖുറൈശികൾക്ക് പ്രിഫറൻസ്, മുൻഗണന നൽകണം. ഖദ്ദിമു, ഖദ്ദമറ മുന്നിടിച്ചു, മുന്നിട്ടു എന്നകർത്ഥം. അപ്പോൾ ഇമാം ബുഖാരി അത് ഫോളോ, അത് പിന്തുടർന്ന പോലെ, അത് അനുധാവനം ചെയ്ത പോലെ മനസ്സിലാക്കാം. അതുകൊണ്ട് ഇമാം ബുഖാരി തൻ്റെ കിതാബ് ആദ്യമായി, ഒരു കിതാബ് തുടങ്ങല്ലേ, ആ കിതാബിൽ ആദ്യമായി ഉൾപ്പെടുത്തിയ ഹദീസ് ഹുമൈദിയുടെ ഹദീസാണ്. കാരണം ഹുമൈദി ഖുറൈശികളിലെ പ്രമുഖനായ പണ്ഡിതൻ ആണ്. ഖുറൈശികളിലെ പ്രമുഖനായ പണ്ഡിതനാണ് ആര്? ഹുമൈദി. ആര്? ഹുമൈദി എന്നവർ. കേട്ടോ, ഇടയ്ക്ക് ഞാൻ ചോദ്യം ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ബദുൽ വഹി എന്ന് പറഞ്ഞിട്ട് ഞാൻ കിതാബ് തുടങ്ങുന്നത് ബുഖാരിയുടെ അല്ലേ, ആ ബദുൽ വഹി ആദ്യത്തെ ഭാഗം. അപ്പോൾ അതിൽ തന്നെ ഒന്നാമത്തെ ഹദീസായിട്ട് ഈ ഹുമൈദിയുടെ ഹദീസ് വെച്ചിരിക്കുകയാണ്. കാരണം വഹി തുടങ്ങിയതും എവിടെയാണ്? മക്കയിലല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എവിടെയാണ്? മക്കയിൽ. അപ്പോൾ വഹി തുടങ്ങിയ എവിടെയായിരിക്കും? ആ നബി മദീനയ്ക്ക് ഹിജ്റ പോയതൊക്കെ പിന്നെയല്ലേ, കുറേ കഴിഞ്ഞിട്ടല്ലേ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി തുടങ്ങിയത് മക്കയിൽ വെച്ചാണല്ലോ. അപ്പോൾ മക്കയിൽ വെച്ച് ഈ ബദുൽ വഹി എന്നുള്ള കിതാബ് തുടങ്ങുമ്പോൾ, ഭാഗം തുടങ്ങുമ്പം മക്കയിൽ വെച്ചുള്ള ഒരു മക്കയായിട്ട് ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടർ, ഒരു ഇമാമിൽ നിന്ന് തന്നെ ഉള്ള ഹദീസ് തന്നെ ഈ കൊണ്ട്, ആ ഹദീസ് കൊണ്ട് തന്നെ തുടങ്ങാന്നുള്ളതാണ്. അതുകൊണ്ട് അത് യോജിച്ചതാണ്. ഇനി അതുകൂടാതെ രണ്ടാമത്തെ റിവായത്ത് മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടുള്ള ഹദീസാണ്. ലിയന്നഹു ഷൈഖ് അഹ്ലുൽ മദീന വഹിയ താലിയത്തുൽ ലിമക്ക ഫീ നുസൂലിൽ വഹി വഫീ ജമീഉൽ ഫളി വമാലിക് വഇബ്നു ഉയൈന ഖരീനാൻ ഖാല ഷാഫിഈ ലൗലാഹുമാ ലദഹബൽ ഇൽമു മിനൽ ഹിജാസ്. ഇനി കൂടാതെ രണ്ടാമത്തെ ഹദീസ്, ഇനി വരാൻ പോകുന്ന രണ്ടാമത്തെ ഹദീസ് ബദുൽ വഹിയിൽ, അത് മാലിക് റളിയല്ലാഹു അൻഹു എന്നുള്ള റിപ്പോർട്ടാണ്. അദ്ദേഹം മാലിക് റളിയല്ലാഹു അൻഹു അഹ്ലുൽ മദീന, മദീനയിലെ ഷെയ്ഖ് ആയിരുന്നു, ഉസ്താദ്. വഹിയ താലിയത്തുൻ ലിമക്ക, പിന്നെ നുസൂലുൽ വഹി, വഹി അവതരിക്കുന്ന കാര്യത്തിൽ മദീനയാണല്ലോ രണ്ടാമത് വരുന്നത്. കാരണം മക്കയിൽ ആയിരുന്നു നബി ആദ്യം, പിന്നെ ഹിജ്റ പോയി എവിടേക്ക്? മദീനയിലേക്ക്. അപ്പം വഹി ഇറങ്ങുന്ന കാര്യത്തിൽ മദീന രണ്ടാമതാണ് വരുന്നത്. അതേപോലെ ഫളിലിൻ്റെ കാര്യത്തിൽ, മറ്റു കാര്യങ്ങൾ, ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ മക്ക കഴിഞ്ഞാണ് മദീന വരുന്നത്. പിന്നെ മാലിക്കും ഇബ്നു ഉയൈനയും കരീനാനി അവർ ഒന്നിച്ച് പ്രവർത്തിച്ചവരായിരുന്നു. അപ്പോൾ ഒരേ കാലത്ത് ജീവിച്ചവരും ഒക്കെയാണ്. ഷാഫിഈ ഇമാം പറഞ്ഞിട്ടുണ്ട് ലൗലാഹുമാ ലദഹബൽ ഇൽമു മിനൽ ഹിജാസ്, മാലിക്കും ഇമാം മാലിക്കും ഇബ്നു ഉയൈനയും ഇല്ലായിരുന്നുവെങ്കിൽ ഹിജാസ് മേഖലയിൽ നിന്ന് ഇൽമു, വിജ്ഞാനം അപ്രത്യക്ഷമാകുമായിരുന്നു, ലദഹബ പോകുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത്രയും പ്രശസ്തരായ, പ്രഗത്ഭരായ ഇമാമുമാരായിരുന്നു ഇമാം ഇബ്നു ഉയൈനയും ഇമാം മാലിക്കും എന്ന് മനസ്സിലാക്കാം. ശരിയല്ലേ? ഹിജാസ് എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ ഇന്ന് നിലവിലുള്ള സൗദിയുടെ, അതിൽ മക്ക, മദീന ഇങ്ങനെയുള്ള അടുത്ത അനുബന്ധ പ്രദേശങ്ങൾ, അടുത്തുള്ള പ്രദേശങ്ങളെല്ലാം കൂടെ ചേർന്ന് ഉള്ള ആ ഭാഗത്തിന് പറയുന്ന പേരായിരുന്നു ജസീർ, ഹിജാസ്. എന്താണ് ഹിജാസ്? ഹിജാസ് പഴയ പേര് അതായിരുന്നു നബിയുടെ കാലത്ത്, പിന്നീട് പേരൊക്കെ മാറ്റിയതാണ്. ഇനി അടുത്ത്
ഖൗലുഹു ഹദ്ദസന സുഫിയാൻ വഹുവ ഇബ്നു ഉയൈന ഇബ്നു അബി അംറാൻ അൽ ഹിലാലി അബൂ മുഹമ്മദ് അൽ മക്കി അസ്ലുഹു വമൗലിദുഹു അൽ കൂഫ വഖദ് ഷാറക മാലിക് ഫി കസീരിൻ മിൻ ശുയൂഖിഹി വആശ ബഅദുഹു 20 സന വകാൻ യദ്കുറു അന്നഹു സമിഅ മിൻ സബഈന മിൻ അത്താബിഈൻ അടുത്ത ശല അതൊന്നുമില്ല നോട്ട് തന്നിട്ടില്ല സുഫിയാൻ ഇബ്നു ഉയൈനയാണ് സുഫിയാൻ എന്നവർ ആരാണ് ഉയൈനയുടെ മകൻ ആണ് അതായത് ഉയൈനത്തു ഇബ്നു അബി ഉംറാൻ അൽ ഹിലാലി അബു മുഹമ്മദ് അൽ മക്കി എന്നിവരുടെ മകനാണ് സുഫിയാൻ എന്നിവർ ഈ ഹദീസിലുള്ള ഒരു റിപ്പോർട്ടറാണ് മനസ്സിലായില്ല അദ്ദേഹം ജനിച്ചതും വളർന്നതും കൂഫയിലാണ് പിന്നെ അദ്ദേഹം മാലിക് റിയല്ലാഹുവിൽ നിന്ന് പിന്നെ പഠിച്ച് കൂടെ പഠിച്ചിട്ടുണ്ട് മാലിക് റിയല്ലാഹുവിൽ മാലിക് റിയല്ലാഹുവിൻ്റെ കൂടെ ഒന്നിച്ച് പല ഉസ്താദുമാരിൽ പല ഷെയ്ഖുമാരിൽ നിന്നും വിദ്യ അൽമ് അഭ്യസിച്ചിട്ടുണ്ട് അതേപോലെ അദ്ദേഹം മാലിക് റിയല്ലാഹുവിനു മരിച്ച് 20 വർഷം കൂടെ ജീവിച്ചിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം ഈ 70 താബിഈങ്ങളിൽ നിന്ന് ഹദീസ് കേട്ടതായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് താബിഈങ്ങൾ എന്ന് പറഞ്ഞാൽ സഹാബാക്കളെ പിന്തുടർന്നവരാണ് കേട്ടോ ഇഹ്സാൻ കൊണ്ട് സഹാബാക്കളെ പിന്തുടർന്ന തൊട്ടടുത്ത തലമുറ ആണ് താബിഈങ്ങൾ എന്ന് പറയുന്നത് തബഅ എന്ന് പറഞ്ഞാൽ പിന്തുടർന്നു താബിഉൻ പിന്തുടരുന്നവൻ താബിഈ പിന്തുടരുന്നവൻ കേട്ടോ ജമ്മൽ ഇനി ഇങ്ങനെ 70 താബിഈങ്ങളിൽ നിന്ന് ഹദീസ് കേട്ട പണ്ഡിതനാണ് ആര് സുഫിയാൻ എന്നവർ ഇനി ഖൗലുഹു അൻ യഹ്യ ഇബ്നു സഈദ് ഹദ്ദസന യഹ്യ ഇബ്നു സഈദ് അൽ അൻസാരി എന്ന് പറഞ്ഞു യഹ്യ ഇബ്നു സഈദ് അൽ അൻസാരി എന്നവർ ഇതിൽ ഹദീസിലുണ്ടല്ലോ ഈ സനദിലുണ്ടല്ലോ ഇസ്മു ജദ്ദിഹി ഖൈസ് ഇബ്നു അംറ് വഹുവ സഹാബിയുൻ ഇനി ഖൈസ് ഇബ്നു അംറ് എന്നാണ് യഹ്യ ഇബ്നു സഈദ് അൽ അൻസാരിയുടെ ഉപ്പാപ്പയുടെ പേര് വല്ലിപ്പ ജദ്ദ് നരരി ജദ്ദ് ജദ്ദ് വല്ലിപ്പ ഉപ്പാപ്പ മനസ്സിലായില്ലേ വയഹ്യ മിൻ സിഗാരി താബിഈൻ താബിഈങ്ങളെ ചെറിയ ആളായിരുന്നു യഹ്യ എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഉപ്പാപ്പാൻ്റെ പേരാണ് ഖൈസ് ഇബ്നു അംറ് വ ഷെയ്ഖുഹു അദ്ദേഹത്തിൻ്റെ ഗുരു ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഇബ്രാഹിം ബിൻ ഹാരിസ് ബിൻ ഖാലിദ് അത്തൈമി എന്നിവർ ആയിരുന്നു അദ്ദേഹം താബിഈങ്ങളിൽ മധ്യനിലയിലുള്ള ആളായിരുന്നു പ്രായം ഇങ്ങോട്ടൊക്കെ ആയിരുന്നു വ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അൽഖമത്തുൽ ബക്കാസ് അൽ ലൈസി എന്നിവർ താബിഈങ്ങളിൽ മിൻ കിബാരിഹിം അവരിൽ നിന്നുള്ള സീനിയർ ആയ താബിഈ ആയിരുന്നു അൽഖമത്ത് ബിൻ വഖാസ് അൽ ലൈസി എന്നിവർ കേട്ടോ അദ്ദേഹം ഈ സനദിലുണ്ട് പറഞ്ഞു ഇനി ഫഫിൽ ഇസ്നാദ് സലാസത്തു മിൻ അത്താബിഈൻ ഫീ വഫിൽ മാരിഫത്തി ഇബ്നു ഇബ്നി മന്ദഹ് ഇനി അടുത്ത് ഇതിൻ്റെ ഷറഹ് തുടരാണ് അതായത് ഈ നിവേദക പരമ്പരയിൽ ഇപ്പോൾ പിന്നെ താബിഈങ്ങൾ 3 പേരുണ്ട് അതേപോലെ ഇനി അൽഖമ സഹാബിയാണെന്ന അഭിപ്രായമുണ്ട് അത് പ്രകാരമാണെങ്കിൽ 2 സഹാബികളും 2 താബിഈങ്ങളും ഉണ്ട് ഇനി وقد اعترض على المصنف في ادخاله حديث الاعمال هذا في ترجمه بدء الوحي وانه لا تعلق له به اصلا بحيث ان الخطابي في شرحه والاسماعيليه والاسماعيليه في مستخرجه اخرجاه قبل الترجمه لاعتقادهما انه انما اورده للتبرك به فقط واستوصب ابو القاسم ابن منده صنيع الاسماعيلي في ذلك اني ഇബ്നു ബുഖാരി ഇമാം എന്തുകൊണ്ട് ബദുഉൽ വഹി എന്ന തലക്കെട്ടിൽ ഈ ഹദീസ് ആദ്യം കൊടുത്തു എന്നുള്ള ചർച്ചയാണ് അതായത് ബദുഉൽ വഹി എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് വഹീൻ്റെ തുടക്കം എന്താണ് വഹീൻ്റെ ആരംഭം അല്ലെങ്കിൽ തുടക്കം വഹി എങ്ങനെ ആരംഭിച്ചു എന്നുള്ളത് പക്ഷേ ഇവിടെ ഈ ഹദീസിൽ ഇപ്പോൾ നമ്മൾ കേട്ട ഒരു വഹീനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ ഒരായത്ത് പറഞ്ഞു ആയത്തിൽ വഹി എന്നുള്ളത് പറയുന്നുണ്ട് അല്ലേ അല്ലാതെ ഈ ഹദീസ് എന്തില്ല വഹീനെ കുറിച്ചൊന്നും പറയുന്നില്ല അല്ലേ അപ്പോൾ പിന്നെ എങ്ങനെ അത് അടിസ്ഥാനപരമായിട്ട് വഹിയുമായിട്ട് ബന്ധപ്പെടാത്തത് ഒരു വിഷയം ഒരു ഹദീസ് ഇതിൽ 1-ാമത്തെ ഹദീസായിട്ട് കൊടുത്തത് എന്തുകൊണ്ട് എന്നുള്ള ചർച്ച അപ്പോൾ അതിൽ ഖത്താബി എന്നവരും ഇസ്മാഇലി എന്നിവരൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഇമാം ബുഖാരി തബറുക്കിന് വേണ്ടി വറക്കത്തിന് വേണ്ടിയിട്ട് ആ ഹദീസ് അങ്ങനെ ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ അബുൽ ഖാസിം എന്നവരും അത് അംഗീകരിച്ചിട്ടുണ്ട് അഭിപ്രായം ഇനി وقال ابن رشيد لم يقصد البخاري بإيراده سوى بيان حسن نيته فيه في هذا التأليف يعني ابن رشيد എന്നവരുടെ അഭിപ്രായം ഇമാം ബുഖാരിയുടെ ഉദ്ദേശം ഇവിടെ ഈ കിതാബ് രചിക്കുന്നതിലുള്ള ഇമാം ബുഖാരിയുടെ ഉദ്ദേശശുദ്ധിയാണ് അതായത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഇമാം ബുഖാരി ഈ കിതാബ് രചിക്കുന്നത് എന്നത് സൂചിപ്പിക്കുന്നതിനാണ് ഉദ്ദേശശുദ്ധി ഏതൊരു അമലിലും ഉദ്ദേശശുദ്ധി കാണല്ലോ അപ്പോൾ ആ ഉദ്ദേശശുദ്ധി സംബന്ധിച്ച ഹദീസ് ആദ്യം തന്നെ
കൊണ്ടുവരാൻ കാര്യം ഇമാം ബുഖാരി കിതാബ് രചിക്കുന്നതിലുള്ള ഉദ്ദേശശുദ്ധി വ്യക്തമാക്കുന്നതാണ് എന്നതാണ് ഇബ്നു റഷീദ് എന്നിവരുടെ അഭിപ്രായം. ഇനി വഖദി ഖീല ഇന്നഹു അറാദ അൻ യുഖീമഹു മഖാമൽ ഖുത്ബതിൽ കിതാബ് ലിഅന്ന ഫീ സിയാഖിഹി അന്ന ഉമറ ഖാല ഹു അലൽ മിമ്പർ ബിമഹ്ളി സ്സഹാബ ഫിദ സലഹ യകൂന ഫീ ഖുത്ബതിൽ മിമ്പർ സലഹ യകൂന ഫീ ഖുത്ബതിൽ കിതാബ്. ഇനി വേറൊരു അഭിപ്രായം ഉള്ളത് ഉമർ റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറി പ്രസംഗിക്കുമ്പോഴാണ് ഖുത്ബ നടത്തുമ്പോഴാണ് ഇത് പറഞ്ഞത്. അപ്പോൾ അത് ഖുത്ബയ്ക്ക് ഒരു ആമുഖമായിട്ട് പറഞ്ഞു. എന്ത് ഇന്നമല്ല ഉമാർ ബിൻ നിയ്യാത്ത് എന്ന് പറഞ്ഞ ഈ ഹദീസ് ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോൾ അതുകൊണ്ട് ഈ കിതാബിന് ഒരു ആമുഖമായിട്ട് അത് കിടക്കട്ടെ എന്നുള്ള നിലക്ക് കിതാബിന് ഒരു ആമുഖമായിട്ടാവാം ഇങ്ങനെ ചേർത്തത്, ഒരു പ്രിഫേസ്. ഒരു കിതാബ് തുടങ്ങുമ്പോൾ, ഒരു ഗ്രന്ഥം തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു ആമുഖം ആയിട്ട് ഒരു ഖുത്ബയായിട്ട് കിടക്കട്ടെ. വഹകൽ മുഹല്ലബു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്തബ ബിഹി ഹീന ഖദിമൽ മദീനത മുഹാജിറൻ ഫനാസബ ഇറാദഹു ഫീ ബദീൽ വഹ്യി അന്ന അൽഅഹ്വാൽ അല്ലതീ കാനത ഖബ്ല അൽ ഹിജ്റത്തി കാനത കൽ മുഖദ്ദിമതി ലഹ ലിഅന്ന ബിൽ ഹിജ്റത്തി ഉഫ്തിഹ അൽ ഇദ്നു ഫീ ഖിതാൽ അൽ മുശ്രികീന വയഅഖുബഹു അന്നസ്ർ വല്ലഫ് വൽഫതഹു ഇൻതഹ വഹദ വജുൻ ഹസന ലാ അന്നനി ലം അറമ ദകറഹു മിൻ ഖൗലി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്തബ ബിഹി അവ്വല മഹാജറ മംഗൂല. ഇനി മുഹല്ലബ് എന്നിവർ പറഞ്ഞിരിക്കുന്നു, മുഹല്ലബ് എന്നിവർ പറഞ്ഞ ഒരു അഭിപ്രായം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ ചെന്ന് ആ സമയത്താണ് ഈ ഖുത്ബ ഈ ഹദീസ് പറഞ്ഞത്. അപ്പോൾ ഖുത്ബക്ക് മുമ്പുണ്ടായ സംഭവങ്ങൾ അതിൻ്റെ ഉള്ള ആൻറ്റിസിഡൻസ് അതിന് മുമ്പുണ്ടായ ചില സംഭവങ്ങൾ ആണല്ലോ. അപ്പോൾ അതേപോലെ ഒരു മുഖദ്ദിമ ആണ് ഈ കിതാബിന് ഒരു മുഖദ്ദിമ, ഒരു ആമുഖമായിട്ട് നേരത്തെ പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കും അല്ലേ. അങ്ങനെയാണ് മുഹല്ലബ് ഇതിനെപ്പറ്റി അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഇനി ഹിജ്റയോടുകൂടി ഖിതാല് അനുവദനീയമായി, അതേപോലെ അതിനുശേഷം നസുർ അള്ളാഹുവിൽ നിന്നുള്ള സഹായം വന്നെത്തി, അതേപോലെ പിന്നീട് വിജയം മക്കാ വിജയമൊക്കെ ഉണ്ടായി, പിന്നീട് ഇസ്ലാമിന് അറബ് പ്രദേശങ്ങൾ കീഴ്പ്പെട്ടു. ഇനി ഒരു റിപ്പോർട്ടിൽ سمعت رسول الله صلى الله عليه وسلم يقول يا ايها الناس انما الاعمال بالنية എന്നുക. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടു, അതായത് ഉമർ റളിയല്ലാഹു അൻഹു കേട്ടു. എന്ത് അല്ലയോ ജനങ്ങളെ, യാ അയ്യുഹ നാസ്, അപ്പോൾ അവിടെ ഖുത്ബന്റെ ഒരു സ്വരം ഉണ്ട് അല്ലേ, ഒരു സൂചന, യാ അയ്യുഹ നാസ് അല്ലയോ ജനങ്ങളെ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസംഗ ശൈലി ഉണ്ട്. ഇനി എങ്കിലും ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുത്ബ സമയത്ത് എന്നുള്ള ഒരു സൂചന ഇതിലുണ്ടെങ്കിലും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്ന സമയത്ത് ആയിരുന്നു എന്നതിന് വ്യക്തമായ തെളിവൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രസ്താവന നടത്താൻ ഉണ്ടായ സാഹചര്യം